വിഴിഞ്ഞത്തേക്ക് പോകുന്നു. വിഴിഞ്ഞത്ത് പ്രതിഷേധം കടക്കുന്നു. സമരക്കാർ ഇപ്പോൾ ബാരിക്കേഡ് തള്ളി നീക്കി പദ്ധതി പ്രദേശത്തേക്ക് മുന്നേറാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട്. 100-ാം ദിവസം സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പദ്ധതി പ്രദേശത്തേക്ക് തള്ളിക്കയറാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ. ബാരിക്കേഡുകൾ തള്ളി മറിച്ചിട്ടുകൊണ്ട് മുന്നേറുകയാണ് പ്രതിഷേധക്കാർ. വലിയ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്ത് കമ്പടിച്ചിരുന്നു. വിഴിഞ്ഞത്തെ പ്രതിഷേധത്തിന്റെ ആദ്യ നാളുകളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് കണ്ടത്. എന്തായാലും 100-ാം ദിവസം കരയിൽ കരമാർഗവും കടൽ മാർഗവും വിവിധ പ്രതിഷേധ പരിപാടികളുമായി സമരം കടുപ്പിക്കുന്ന നിലയിലാണ് വിഴിഞ്ഞത്തെ പ്രദേശവാസികൾ ഇപ്പോൾ. വിഴിഞ്ഞത്തും സമീപത്തുമുള്ളവർ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഉറച്ച നിലപാടിൽ നിന്ന് നിൽക്കുമ്പോൾ സർക്കാരുമായുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന പശ്ചാത്തലവുമാണ് 100-ാം ദിവസത്തിൽ സമരം എത്തി നിൽക്കുമ്പോൾ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് പഠനത്തിലേക്ക് നീങ്ങണമെന്ന ആവശ്യത്തിലുടക്കിയാണ് ചർച്ചകൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത്. പ്രിയരാഗ് ചേരുകയാണ്. പ്രിയരാഗ്, എന്താണ് സ്ഥലത്തെ സാഹചര്യം? പ്രതിഷേധക്കാർ പോലീസിന്റെ കനത്ത സുരക്ഷ മാറികടന്ന് പദ്ധതി പ്രദേശത്തേക്ക് പ്രതിഷേധ പ്രകടനവുമായി മാർച്ച് ചെയ്ത് പോവുകയാണ്. പ്രതിഷേധക്കാർ പോലീസിന്റെ ബാരിക്കേഡുകൾ മറിച്ചിട്ടും 3 ബാരിക്കേഡും മറിച്ചിട്ടാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ പദ്ധതി പ്രദേശത്തേക്ക് പ്രതിഷേധ പ്രകടനമായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പോലീസ് വലിയ സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു. പോലീസ് ഇവരെ ശക്തമായി തടയുമെന്ന് നമ്മളോട് പറഞ്ഞതുമാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് പ്രതിഷേധക്കാരെ നേരെ ഒരു ബലപ്രയോഗത്തിനോ അവരെ തടയാനുള്ള മറ്റ് ഒരു ബലപ്രയോഗത്തിനോ മുതിർന്നിട്ടില്ല. സമരക്കാർ ബാരിക്കേഡ് ശക്തമായ ബാരിക്കേഡ് വെച്ച് വഴി തടസ്സപ്പെടുത്തി പ്രവേശനം തടഞ്ഞു, അങ്ങോട്ട് കടക്കരുതെന്ന് അവരോട് ആവശ്യപ്പെട്ടു. പക്ഷേ പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ മറിച്ചിട്ട് പ്രതിഷേധ പഠനമായി പദ്ധതി പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പോലീസ് ഒരു ബലപ്രയോഗത്തിന് മുതിർന്നിട്ടില്ല. പ്രതിഷേധക്കാർ സമരമായി പദ്ധതി പ്രദേശത്തേക്ക് പോവുകയാണ്. നമുക്കറിയാം, മുമ്പൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ എത്തി 2-ാമത്തെ ബാരിക്കേഡ് മറികടന്ന് ഇരുമ്പ് കേടിന്റെ പോയിട്ട് തല്ലിപ്പൊളിച്ച് സമരക്കാർ മുന്നോട്ട് പദ്ധതി പ്രദേശത്തേക്ക് ഒരു നിർമ്മാണ തുറമുഖ നിർമ്മാണം ഭൂമിയിൽ പ്രദേശിച്ച് കൊടിനാട്ടി പ്രദേശിക്കുന്നു. അത്തരം ഒരു സമരം തന്നെ ഇന്നും നടത്തുമെന്ന നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 100-ാം ദിവസം ശക്തമായ സമരവുമായി പ്രതിഷേധക്കാർ മുന്നോട്ട് പോവുകയാണ്. ബാരിക്കേഡ് മറികടന്ന് പദ്ധതി പ്രദേശത്തേക്ക് പോകുന്നു. പോലീസ് ശക്തമായ നടപടി ഇല്ലാതെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ബലപ്രയോഗത്തിന് പോലീസ് മുതിരാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കേസ് നാളെ ഹൈക്കോടതിയിൽ വരുന്നതാണ്. അപ്പോൾ പോലീസ് ഈ സമരക്കാരെ എങ്ങനെ നേരിട്ടു എന്ന ചോദ്യത്തിന് പോലീസും മറുപടി പറയാത്ത ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ശരി, പ്രിയരാഗാണ് വിവരങ്ങൾ നൽകിയത്. ഏഞ്ചൽ മേരി മാത്യു ഉണ്ട്. ഏഞ്ചൽ, ഈ സമരം കൂടുതൽ ശക്തമാകുന്നത് ഈ ആദ്യ ദിവസങ്ങളിലൊക്കെ, പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയ സമയത്ത് ആദ്യ ദിവസങ്ങളിലൊക്കെ എന്താണോ കണ്ടത്, ആ രീതിയിലേക്ക് സമര പരിപാടികൾ വീണ്ടും കടുപ്പിച്ച് മുന്നേറുന്നതാണ് കാണുന്നത്. എന്താണ് പ്രദേശത്തെ ഒരു സാഹചര്യം? ശരി, ഇപ്പോൾ തുറമുഖത്തേക്ക്, തുറമുഖ പദ്ധതി പ്രദേശ ഭാഗത്തേക്ക് ഇപ്പോൾ 100 കണക്കിന് വള്ളങ്ങൾ കടന്നു വരികയാണ്. ആ ദൃശ്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാനാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെയും സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് സമരത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ കണ്ട കാഴ്ചയാണ് ഇന്ന് സമരത്തിന്റെ ഭാഗമായി ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 100 കണക്കിന് വള്ളങ്ങളാണ് ഇപ്പോൾ മുതലപ്പൊഴി 5 തെങ്ങ് ഭാഗങ്ങളിൽ നിന്നായി ബോട്ടിനെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് വരുന്നത്. ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം ഇന്ന് ഈ സമരത്തെ എടുക്കണം എന്നാണ് ലത്തീൻ അതിരൂപത പറയുന്നത്. അതായത് ഇതൊരു മുന്നറിയിപ്പ് സമരം എന്നുള്ള സൂചന മാത്രം. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശം കൊണ്ട് സമാധാനപൂർണ്ണം മാത്രമേ സമരം നടത്താവൂ, അതിക്രമിച്ച് കയറരുത് തുടങ്ങിയ ഹൈക്കോടതി നിർദ്ദേശങ്ങളൊക്കെ നിലനിൽക്കെ ഇത്തരത്തിൽ ഒരു പോട്ടിനകത്ത് കയറിയുള്ള സമരത്തിലേക്ക് ഇന്ന് കടക്കുന്നതിന് കാരണം ഇതൊരു മുന്നറിയിപ്പായി കണക്കാക്കണം എന്നുള്ളതാണ്. ഇതല്ലെങ്കിൽ കൂടുതൽ ശക്തമായ മാർഗങ്ങളിലേക്ക് സമരങ്ങളിലേക്ക് കടക്കും എന്നുള്ള സൂചനയാണ് ലത്തീൻ അതിരൂപത നൽകുന്നത്. എന്തായാലും സമരത്തിലെ ആദ്യ ഘട്ടങ്ങളിൽ പല ദിവസങ്ങളിലും ഇപ്പോൾ കണ്ടതാണ് ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് സമരക്കാർ പദ്ധതി പ്രദേശത്തിനകത്ത് കയറുന്നതും കൊടിഞ്ഞാട്ടുന്നതുമെല്ലാം നമ്മൾ സമരത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കണ്ടതാണ്. പിന്നീട് കോടതി ഇടപെടലൊക്കെ വന്നതിന് ശേഷമാണ് ആ സമരം ഒന്ന് അവസാനിച്ചത്. പക്ഷെ ഇപ്പോൾ വീണ്ടും കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുന്നു. ഇതിനു മുൻപ് സമരത്തിന് 22-ാം ദിവസമാണ് ഇത്തരത്തിൽ
വള്ളങ്ങളിലൂടെ വന്ന് പോർട്ടിന് ഭാഗത്തേക്ക് എത്തി, പോർട്ടിന് അടുത്തേക്ക് എത്തി വലിയ ശക്തമായ സമരം നടത്തിയത്. എന്തായാലും ഇന്നിപ്പോൾ കൂടുതൽ അതേ മാർഗത്തിൽ തന്നെ കൂടുതൽ വള്ളങ്ങൾ ഇവിടേക്ക് എത്തുന്നു. പുതുക്കുറിച്ചി അഞ്ചുതെങ്ങ് പിറവനാകളുടെ നേതൃത്വത്തിലുള്ള വള്ളങ്ങളാണ് ഇപ്പോൾ ഈ പോർട്ടിന് സമീപത്തേക്കായി എത്തുന്നത്. അതിശക്തമായ സമരം തന്നെയാണ് ലത്തീൻ അതിരൂപതയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇതിനോടകം തന്നെ 5 വട്ടമാണ് മന്ത്രിസഭാ ഉപസമിതി സമരക്കാരുമായി ചർച്ച നടത്തിയത്. 7 ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച പഠനം എന്നീ ആവശ്യത്തിനുടക്കി എല്ലാ സമവായ ചർച്ചകളും നിലക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മുഖ്യമന്ത്രി ഒരു തവണ അനൌദ്യോഗികമായി ക്ലബ് ഹൗസിൽ വെച്ച് ലത്തീൻ അതിരൂപത നേതൃത്വവുമായി ചർച്ച നടത്തി. സിപിഎം സെക്രട്ടറി എം പി ഗോവിന്ദൻ എക്കീം സെന്ററിൽ വെച്ച് സമരക്കാരുമായി ചർച്ച നടത്തി. ഇങ്ങനെ 3 തലത്തിൽ ചർച്ച നടന്നിട്ട് പോലും ഈ തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുള്ള പഠനം എന്നീ ആവശ്യത്തിന് ഉടക്കി നിർത്തുകയാണ് എല്ലാ ചർച്ചകളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ സമരക്കാരുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു തീരശോഷണം പഠിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതി എന്നുള്ളത്. ഇതിൽ വിദഗ്ധ സമിതിയിൽ പ്രാദേശിക അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ളതും സമരസമിതിയുടെ ആവശ്യമായിരുന്നു. പക്ഷേ അതും സർക്കാർ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അംഗീകരിച്ചു എന്ന് പറയുന്ന 6 ആവശ്യങ്ങളിൽ പോലും സർക്കാർ തങ്ങളുടെ നീതി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സമരക്കാർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഇന്നിപ്പോൾ സമരരംഗത്ത് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ 100 ദിവസവും ഈ വിഴിഞ്ഞത്തെ പ്രതിഷേധക്കാർ സമരരംഗത്ത് തന്നെയായിരുന്നു. 100-ാം ദിവസത്തിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാർ തിരിച്ചെത്തി.